अरिथमेटिक सीक्वेंसेस फर्स्ट चैप्टर आया समांतर श्रेणी अलग अरिथमेटिक सीक्वेंसेस अर इंट्रोडक्शन पोर्शन अंपास ईसी आईटर चाप्टर मनस पढ़ा ऐसा सूखा ईसी आईटर चाप्टर अब फस्ट मनस अरिथमेटिक सीक्वेंसेस मलया समांतर श्रेणी अब मलयाल मीडियम का इंग्लिश मीडियम का सीक्वेंसेस अलयाल चाप्टर अरिथमेटिक सीक्वेंसेस मनस फस्ट और श्रेणी ए सीक्वेंस ए मनस अटर श्रेणी पर कुछ नंबर्स इन इोले यानिपर अंजा एक्सापिस्े एक्सापिस् नोक नंबर्स इन कोम वे नंबर्स कोम अगर अब श्रेणी आवल श्रेणी आवे तमिल रूल अलग कॉमन रिलेशन फॉलो और रूल फॉलो नंबर्स या श्रेणी नंबर श्रेणी अलग संख्या श्रेणी अलग नंबर सीक्वेंसेस पर फस्ट एक्सापि नोकिया मनस वन थ्री फाइव सेवन एक्सेट्रा या याद अब नोकिया निर्मर संख्य अलग ओड नंबर्स ओड नंबर्स ओड नंबर्स और संख्य अलसंख्य अदर रूल फॉलो अंक कल मूं अद अंजाइक अद अलग कलड़ा पो पा अब रूल फॉलो संख्य अद आद्य एक्सापि श्रेणी और श्रेणी एपड़ी अरिथमेटिक सीक्वेंसेस अलग समांतर श्रेणी आवाज नोक एल श्रेणी എന്തായിരിക്കണം നിർബന്ധമല്ല അരിത്മെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആയിരിക്കണമെന്ന് നമുക്ക് ഒരു നിർബന്ധമില്ല അപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ അതൊരു ശ്രേണി ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് പക്ഷേ എല്ലാ ശ്രേണികളും ഒരിക്കലും എന്താവൂല സമാന്തര ശ്രേണി ആവൂല അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസസ് ആവൂല അപ്പോൾ നോക്കുക അരിത്മെറ്റിക് സീക്വൻസ് ആണോയെങ്കിൽ ഒരു ശ്രേണിയാണ് അത് നമ്മൾക്ക് മനസ്സിലായി കാരണം അത് ഒറ്റ സംഖ്യകളുടെ സീക്വൻസ് ആണ് ഞാൻ സീരീസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനിയൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും എങ്ങനെ ചെക്ക് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ അടുത്തടുത്ത രണ്ട് ടേംസ് അതിന്റെ മലയാളമാണ് ടേംസ് ഓർ പദം പദങ്ങൾ പദം ടേം അല്ലെങ്കിൽ പദം അപ്പോൾ അടുത്തടുത്ത രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് 1 ന്റെയും 3 ന്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 3 മൈനസ് 1 ചെയ്യണം അപ്പോൾ 2 കിട്ടും അതേപോലെ ഇവിടത്തെ ഡിഫറൻസ് 5 മൈനസ് 3 ചെയ്യ അപ്പോഴും 2 കിട്ടും अड़ सेवन माइनस फाइव अब टू कवे नोकिया ई सीक्वेंसेस फुलाइट मुन ई रूर कोम डिफरेंस डिफरेंस कोम डिफरेंस फॉलो अब रु पद तमिल अलग कॉन्सिक्यूटीव टेम्स तमिल डिफरेंस सें अत श्रेणी अलग अगर सीक्वेंसेस अरिथमेटिक सीक्वेंसेस अब डिफरेंस कोम आ डिफरेंसी पेर ते common difference മലയാളത്തിലാണെങ്കിൽ പൊതുവ്യത്യാസം പൊതുവാണ് കോമൺ ആണ് അതുകൊണ്ട് തന്നെയാണ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം ഉണ്ടായിരിക്കണം അങ്ങനത്തെ ശ്രേണികൾ അല്ലെങ്കിൽ സീക്വൻസസ് ആണ് എന്തെന്ന് പറയാ അരിഥമെറ്റിക് സീക്വൻസസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയാ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ് അതൊരു ശ്രേണിയാണ് അല്ലെങ്കിൽ സീക്വൻസ് ആണ് എന്ന് കണ്ടുപിടിച്ചു അതൊരു അരിഥമെറ്റിക് സീക്വൻസും ആണ് സമാന്തര ശ്രേണിയും ആണ് സെക്കൻഡ് ഇനി നമ്മൾ സെക്കൻഡ് നോക്കാം 5 10 15 20 ഒരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഉണ്ട് അല്ലേ അതായത് 5 ന്റെ 5 ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് റൂൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായാൽ ഇതെന്താണ് ഒരു ശ്രേണിയാണ് സീക്വൻസ് ആണ് ഇനി നമ്മൾ ഇതൊരു അരിഥമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ടേമും ഫസ്റ്റ് ടേമും അല്ലെങ്കിൽ ഒന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും ആദ്യ പദവും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക അപ്പോൾ 10 മൈനസ് 5 5 അടുത്തത് 15 മൈനസ് 10 5 20 മൈനസ് 15 5 എല്ലാം കോമൺ ആണ് ഇവിടെയും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പൊതു വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പൊതു വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ ഈ സീക്വൻസും എന്താണ് ഒരു അരിഥമെറ്റിക് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയാണ് എന്ന് നമുക്ക് പറയാം അടുത്തത് മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കൂ ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം കാണുന്നുണ്ടോ ഒന്ന് കഴിഞ്ഞ് 5 എഴുതി 5 കഴിഞ്ഞ് 2 കൂട്ടിയിട്ട് 7 എഴുതി അത് കഴിഞ്ഞിട്ട് 10 എഴുതി അത് കഴിഞ്ഞിട്ട് 14 എഴുതി ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അതുകൊണ്ട് തന്നെ
ഇതെന്താണ് ഒരു ശ്രേണിയല്ല ഒരു ശ്രേണിയല്ല അല്ലെങ്കിൽ ഒരു സീക്വൻസ് അല്ലാത്ത ഒരു ഇത് നമ്പറുകൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല അത് ഒരിക്കലും എന്തായിരിക്കില്ല അരിത്മെറ്റിക് സീക്വൻസ് ആയിരിക്കില്ല ഇനി നാലാമത്തെ എക്സാമ്പിൾ നോക്കിയാണ് 28 26 24 22 അങ്ങനെയാണ് ആ നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത് ഇത് കണ്ടാൽ തന്നെ അറിയാം ആദ്യത്തെ നമ്പറിന് 2 കുറച്ചിട്ടാണ് അടുത്ത നമ്പർ എഴുതിയിരിക്കുന്നത് അടുത്ത നമ്പറിന് 2 കുറച്ചിട്ടാണ് അടുത്തത് എഴുതിയിരിക്കുന്നത് അടുത്തതിന് രണ്ട് കുറച്ചിട്ടാണ് അടുത്ത പദം എഴുതിയിരിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് അടുത്ത പദം എഴുതാൻ പറ്റും അത് 20 ആയിരിക്കും അല്ലെ 22 നിന്ന് 2 കുറയ്ക്കുക 20 അപ്പൊ നോക്ക് ഇതൊരു കോമൺ റൂൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ശ്രേണിയാണ് സീക്വൻസ് ആണ് ഇനി നോക്കാം ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കാം നമുക്ക് എന്ത് നോക്കണം 26 മൈനസ് 28 കാണണം 26 മൈനസ് 28 ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 അപ്പൊ ഇവിടെ മൈനസ് 2 ആണ് അതേപോലെ ഇവിടെ 24 മൈനസ് 26 അല്ലെ ചെറിയ നമ്പർ എന്നാണ് വലിയ നമ്പർ കുറയ്ക്കുന്നത് അപ്പൊ എന്തായാലും എന്താണ് നെഗറ്റീവ് ആയിരിക്കും അപ്പൊ ഇവിടെയും മൈനസ് 2 ഇവിടെയും മൈനസ് 2 ഇവിടെയും മൈനസ് 2 ആണെന്ന് കാണാം അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതും എന്താണ് കോമൺ ഡിഫറൻസ് ആണുള്ളത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താണ് മൈനസ് 2 കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം ഒരു പോസിറ്റീവ് നമ്പറും ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറും ആവാം അതൊരു വ്യത്യാസമാണ് എന്നാലും എന്താണ് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാൻ പറ്റില്ല കോമൺ ആണ് ഇവിടുത്തെ ഡിഫറൻസ് സെയിം ആണ് മൈനസ് 2 ആണ് ഈ സീക്വൻസിൽ മൊത്തം ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഇതും ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നെ ആണ് സമാന്തര ശ്രേണി തന്നെ ആണ് ഇനി ഈ അഞ്ചാമത്തെ എക്സാമ്പിൾ നോക്ക 1 4 9 16 25 ഈ നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഈ നമ്പേഴ്സ് കണ്ടാൽ അറിയാം ഇത് നമ്മളുടെ എണ്ണൽ സംഖ്യകളുടെ വർഗം ആണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത് അതായത് 1 സ്ക്വയർ 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 അടുത്തത് 16 സ്ക്വയർ 4 സ്ക്വയർ 16 5 സ്ക്വയർ 25 അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താണ് ഇവിടുത്തെ നമ്പർ 6 സ്ക്വയർ ആയ 36 ആണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ ഈ ഇതും ഒരു എന്താണ് ഒരു കോമൺ റിലേഷൻ ഒരു കോമൺ റൂള് ഫോളോ ചെയ്യുന്നുണ്ട് ഈ നമ്പേഴ്സ് അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഒരു ശ്രേണിയാണ് സീക്വൻസ് ആണ് പക്ഷേ ഇത് നോക്കുക ഇനി നമ്മൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കുന്ന സമയത്ത് എന്ത് മനസ്സിലാക്കണം ഇതിന്റെ കോമൺ ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കണം പൊതു വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം അപ്പൊ അതിനായിട്ട് 4 - 1 - 3 ആണ് കിട്ടുക അല്ലെ 9 - 4 എന്താ കിട്ടുക 5 16 - 9 - 7 ഇവിടെ 25 - 16 - 9 അടുത്തത് 11 അപ്പൊ നോക്ക് ഇവിടെ ഡിഫറൻസ് ഉണ്ട് ഇതൊരു ശ്രേണിയാണെന്ന് മനസ്സിലായി ഡിഫറൻസ് നോക്കുമ്പോൾ എന്താണ് അതെല്ലാം ഡിഫറൻ്റ് ആണ് വ്യത്യാസമാണ് അല്ലെ വ്യത്യസ്ത നമ്പേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ അല്ല ഇവിടുത്തെ ഡിഫറൻസ് സെയിം ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ ഇതൊരു സമാന്തര ശ്രേണിയാണ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ശ്രേണിയാണ് പക്ഷെ സമാന്തര ശ്രേണി അല്ല അടുത്തത് ഇവിടെ നോക്കൂ ഈ രണ്ട് എക്സാമ്പിൾസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ സമാന്തര ശ്രേണിയാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം താങ്ക് യു